നാട്ടുകാർ ഉപയോഗിച്ചിരുന്ന പൊതുവഴി അടയ്ക്കാനുള്ള റെയിൽവേയുടെ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. കൊടുവള്ളി റെയിൽവേ ഗേറ്റിനടുത്തായി ചിറക്കക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കും നിരവധി വീടുകളിലേക്കുമുള്ള ജനങ്ങളുടെ ആശ്രയമായ വഴിയാണ് റെയിൽവേ അധികൃതർ അടയ്ക്കാനെത്തിയത്. വർഷങ്ങളായി നാട്ടുകാർ ഉപയോഗിച്ചിരുന്ന പൊതുവഴി അടയ്ക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ. കൊടുവള്ളി റെയിൽവേ ഗേറ്റിനടുത്തായി ചിറക്കക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കും സമീപത്തെ നൂറുകണക്കിന് വീടുകളിലേക്കുമുള്ള ജനങ്ങൾ ആശ്രയിക്കുന്ന വഴിയാണ് റെയിൽവേ അധികൃതർ തടസ്സപ്പെടുത്താൻ എത്തിയത്. റെയിൽവേ ഡിവിഷണൽ മാനേജരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. നാട്ടുകാർ ഇതിനെതിരെ ഒറ്റക്കെട്ടായി പ്രതിഷേധവുമായി രംഗത്തെത്തി. തൊട്ടടുത്ത ക്ഷേത്രമാണ്, അപ്പൊ ക്ഷേത്രത്തിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട വഴി ഇതാണ്. അപ്പൊ ഈ ഭക്തരായിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ വരുമ്പോ അവരുടെ കാര്യം പരമാവധി കൺസൾട്ടേഷനാണ്. ഇതൊക്കെ നേരത്തെ അന്ന് ഇതെടുക്കുന്ന അവസരത്തിൽ അന്ന് പറഞ്ഞൊരു ഓഫർ എന്താ വെച്ചാൽ അവിടുന്ന് ഇവിടത്തേക്ക് ഡയറക്റ്റ് ചെയ്യുന്നു. പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. സംഗതി എന്താ വെച്ചാൽ ഇത് കാലാകാലമായിട്ട് ഒന്നാം റെയിലുള്ളവര് നമ്മള് ഇഴുവിട്ട വഴി ചിറക്കക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കും ഇതിന്റെ തൊട്ടപ്പുറമുള്ള വാമൻ ക്ഷേത്രത്തിലേക്കും വഴി പോകുന്നതാണ്. അതിനുശേഷം രണ്ടാം റെയിൽ വന്ന് ഞങ്ങൾ ഈ സ്റ്റെപ്പ് കുറച്ച് തറച്ചു പോയിരുന്നു. അത് നമ്മൾ പിന്നെ പാലക്കാട് നിന്ന് ഒരു വായു സമ്മതപ്രകാരം നമുക്ക് കെട്ടിക്കോളാൻ പറഞ്ഞ് മുനിസിപ്പാലിറ്റി വർക്ക് സാങ്ഷനാക്കിയിട്ട് ഇത് നിലവിൽ കെട്ടിത്തന്നതാണ്, മുനിസിപ്പാലിറ്റി കെട്ടിത്തന്നതാണ്. അപ്പോൾ അതിനുശേഷം ഇവിടെ ഈ മണ്ണൊലിപ്പ് കളയാൻ വേണ്ടിയിട്ട് ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഒരു സ്ലാബ് ഇട്ടിട്ട് തൽക്കാലം ഇതൊരു പ്രധാന വഴിയായതുകൊണ്ട് നിലനിർത്തിപ്പോയിരുന്നതാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം റെയിൽവേകാർ വന്ന് കുളിക്കാൻ വേണ്ടി ആയുധങ്ങളായിട്ട് കുളിക്കാൻ വന്നേരം നമ്മൾ എതിർച്ച കണ്ടേരെ നമ്മൾ ഉള്ളയാളെല്ലാം വന്ന് ഇവരോട് സംഗതി പറഞ്ഞു. അപ്പോൾ അവർ ഇന്ന് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് വന്നിട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ജനപ്രതിനിധികളെയും എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. പിന്നെ സ്ഥലം എം പി ഇടപെട്ടിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് MLA അറിയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ജനപ്രതിനിധി വാർഡ് കൗൺസിലർ ഇവിടെ വന്നിട്ടുണ്ട്. അതേസമയം പൊതുവഴി വീണ്ടും ഉപയോഗിക്കണമെങ്കിൽ റെയിൽവേ മേലുദ്യോഗസ്ഥരുടെ അനുമതി വേണമെന്നാണ് സ്ഥലത്തെത്തിയ റെയിൽവേ ജീവനക്കാർ നിർദ്ദേശിച്ചത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് റെയിൽവേ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.